പുതിയ പാർലമെന്റിൽ ചില സംഭവങ്ങൾ പുതിയതായി പിറക്കുമെന്നും അത് ചരിത്രമാകുമെന്നും നരേന്ദ്രമോദി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അതിന് കുറച്ചുകൂടി വ്യക്തത വന്നിരിക്കുന്നു. 4 ബില്ലുകൾ നേരത്തെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വലിയൊരു ബില്ല് ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് വനിതാ സംവരണ ബില്ലാണ്. ഏതായാലും അത് ബി ജെ പിക്ക് ഒരു മധുര പ്രതികാരമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഈ ബില്ല് ആദ്യമായിട്ട് പാർലമെന്റിൽ കൊണ്ടിരുന്നത് ബി ജെ പി സർക്കാരാണ്. 1998 ബില്ല് കൊണ്ടിരുന്നത്. പക്ഷേ പിന്നീട് ഭൂരിപക്ഷം നഷ്ടപ്പെട്ട ആ സർക്കാർ രാജിവെച്ചൊഴിയേണ്ടി വന്നു. 1999 വീണ്ടും എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ ബില്ല് വീണ്ടും അവതരിപ്പിച്ചു. രാജ്യസഭയിൽ ഈ ബില്ല് പാസ്സാക്കി എടുത്തിരുന്നു. അതിനുശേഷം ലോക്സഭയിലേക്ക് ഈ ബില്ല് എത്തിയപ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഈ ടിവികളിലൂടെ ഇത് കണ്ടിരുന്നതാണ്, ആ ബില്ല് കീറി എറിഞ്ഞത് ആർ ജെ ഡിയുടെയും സമാജ്വാദി പാർട്ടിയുടെയും ഒക്കെ നേതാക്കളായിരുന്നു. അങ്ങനെ ആ ബില്ല് പാസ്സാക്കാൻ കഴിയാതെ വന്നു. പക്ഷേ ബി ജെ പി കാത്തിരുന്നത് 13 വർഷമാണ്. ആ 13 വർഷത്തിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നപ്പോൾ ഇതാ വനിതാ സംവരണ ബിൽ നടപ്പാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഈ പാർലമെന്റ് സെഷനത്തിന്റെ വനിതാ ബിൽ സംവരണ ബിൽ നടപ്പാക്കുമ്പോൾ ഇതിന് പിന്തുണയുമായി എത്തിയിരിക്കുന്നത് കോൺഗ്രസ്സാണ്. കാരണം കോൺഗ്രസ് ഇത് വളരെ കാലമായി ആഗ്രഹിക്കുന്ന ഒരു ബില്ലാണ്. പക്ഷേ അവരുടെ സഖ്യകക്ഷികളടക്കം എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിയാതിരുന്നത്. പക്ഷേ ഇപ്പോൾ ശക്തനായ മോദിയും ബി ജെ പിയും രംഗത്തെത്തി ബില്ല് വർദ്ധിത വീര്യത്തോടെ പാസ്സാക്കാൻ ഒരുങ്ങുമ്പോൾ കട്ട സപ്പോർട്ടുമായി എത്തുന്ന കോൺഗ്രസ്സാണ്. ഇത് പ്രതിപക്ഷ പാർട്ടികൾക്കിടയിൽ ചില വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം മായാവതിയുടെ പാർട്ടി, സമാജ്വാദി പാർട്ടി, ആർ ജെ ഡി ഇവർക്കെല്ലാം തന്നെ വനിതാ സംവരണ ബില്ല് പാസ്സാക്കുന്നതിനോട് എതിർപ്പുള്ള പാർട്ടികളാണ്. 33% സംവരണമാണ് വനിതകൾ കിട്ടുന്നത്. ഏതായാലും ഈ ചെറു പാർട്ടികൾ, ഓരോ സംസ്ഥാനത്തെ പ്രാദേശിക പാർട്ടികൾക്ക് ഇത്തരം സംവരണം വനിതകൾക്ക് കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ആ പാർട്ടിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ആ പാർട്ടികൾ എതിർക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം നരേന്ദ്രമോദി വനിതാ സംവരണ ബിൽ കൊണ്ടുവരുമ്പോൾ അത് ബി ജെ പിയുടെ ഒരു മധുര പ്രതികാരമെന്ന് പറയേണ്ടി വരും. 1998 കൊണ്ടുവന്ന് പരാജയപ്പെട്ടു. 1999 കൊണ്ടുവന്ന് രാജ്യസഭയിൽ പാസ്സാക്കിയെടുത്ത ബില്ല് ഇതാ പൂർണ്ണ അധികാരത്തോടുകൂടി 2023 നരേന്ദ്രമോദി പുതിയ പാർലമെന്റിൽ ആദ്യ ബില്ലായി ഇത് അവതരിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.